നമസ്കാരം, ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നുമാണ്. ഒരു സിംഗിൾ ഫേസ് വയറിംഗ് ഉള്ള വീട്ടിലെ അൺസേഫായ വയറിംഗിന് നല്ല രീതിയിൽ സേഫായ വയറിംഗ് ആക്കി മാറ്റുക, തുടർന്ന് അവിടെ സോളാറിൽ പവർ ചാർജ് ചെയ്യുന്ന സംവിധാനം കൊണ്ടുവരിക, എന്നിട്ട് ഇലക്ട്രിക് കാറിൻ്റെ ചാർജിംഗ് ഉൾപ്പെടെ സക്സസ്ഫുൾ ആക്കി മാറ്റിയ ഒരു പൂർണ്ണമായ യാത്രയാണ് ഈ വീഡിയോയിൽ വരുന്നത്. തീ കൊണ്ട് കളിക്കരുതെന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് വൈദ്യുതി അപകടമാണെന്ന് പറയുന്നത്. വളരെ ശ്രദ്ധാപൂർവം തന്നെ വൈദ്യുതിയെ കൈകാര്യം ചെയ്താൽ ഷോർട്ട് സർക്യൂട്ട്, തീപിടുത്തം, ഇലക്ട്രിക് ഷോക്ക് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും സേഫായ ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതോടൊപ്പം സോളാർ പവർ ചാർജിംഗും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെലവ് കുറയ്ക്കാനും പറ്റും. ഈ രണ്ട് കാര്യവും ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തു തീർത്ത ഒരു ലൈവ് എക്സാമ്പിളിൽ കൂടിയാണ് വിശദീകരിക്കുന്നത്. ഇനി സോളാർ പവർ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ്റെ ഡീറ്റെയിൽസ് അതിലേക്ക് കടക്കാം. ഒരു ഇലക്ട്രിക് കാറ് ചെയ്യുക, ഇലക്ട്രിക് കാർ ഉണ്ടെങ്കിൽ മിനിമം 7 kW ഒരു ചാർജ് യൂണിറ്റ് നമ്മൾ വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6-7 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം ബാറ്ററി ഫുൾ ചാർജായി കിട്ടുള്ളൂ. പിന്നെ നോർമലി ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല ദിവസങ്ങളിലും 10-12% ചാർജിൽ കൊണ്ടുവന്ന് രാത്രി കൊണ്ടുവന്നിട്ട് രാത്രി 10 മണിക്ക് ശേഷം ഓഫ് പീക്ക് അവേഴ്സിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓഫ് പീക്ക് അവേഴ്സിൽ ചാർജ് ചെയ്ത് 10 മണിക്ക് ശേഷം ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ഒരു 7 hours ഒക്കെ നമുക്ക് ബാറ്ററി വണ്ടിയുടെ ബാറ്ററി ചാർജ് ആവാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമുക്ക് അതിനുവേണ്ട എർത്തിങ് വേണം, സർജ് പ്രൊട്ടക്ടർ വേണം. ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആലോചിച്ചപ്പോഴാണ് നമ്മളെ വീടിന്റെ സിംഗിൾ ഫേസിലുള്ള പഴയ പവർ കണക്ഷന്റെ കണ്ടീഷൻ കാണുന്നത്. പവർ കണക്ഷന് ആദ്യം 3 phase ആക്കി, പിന്നെ വേണ്ട എല്ലാ സേഫ്റ്റി എക്യുപ്മെന്റ്സ് അതിന്റെ ഇടയിൽ കൊണ്ടുവന്നു. ഇത്രയും നാളും ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചത് എന്നുള്ളതാണ് എന്റെ MEP ടീമിലെ ആൾക്കാർ പറയുന്നത്. നമസ്കാരം, ഞാൻ റോഷിത്താണ്, ടീം റിപ്പയർ കൊച്ചിലെ MEP ഡയറക്ടറാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടാതെ ലൈറ്റിംഗ്, CCTV, ഓട്ടോമേഷൻ എന്നിവയെ കേരളത്തിലെല്ലായിടത്തും കർണാടകത്തിൻ്റെ തെക്കൻ ജില്ലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈറ്റിംഗ് എന്നത് MEPയുടെ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള ഏരിയയാണ്. ലൈറ്റിംഗ് ഡിസൈന് ആർക്കിടെക്റ്റിൻ്റെ സപ്പോർട്ട് വേണം. അവിടെ ലൈറ്റ് ചൂടുണ്ടാക്കുകയും അത് ശ്രദ്ധിക്കാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ കൂർമ്മ ബുദ്ധിയും ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ശ്രദ്ധിക്കാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷനും വേണം. ഹോം തിയേറ്റർ ഒക്കെ ആണെങ്കിൽ ശബ്ദശല്യം വരാതെയും നോക്കണം. ഈ വീട്ടിലെ പഴയ സിംഗിൾ ഫേസ് വയറിംഗിൽ എർത്തിങ് ഉണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടർ തൊട്ടാൽ ഷോക്ക് ഏൽക്കുമായിരുന്നു. എർത്തിങ് വയർ വെറുതെ ചുറ്റി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ELCV, RCCV, MCV എന്നിവ ഉണ്ടായിരുന്നില്ല. ദൈവമുണ്ട് എന്നതിന്റെ തെളിവായി നമുക്കിതിനെ കരുതാം. ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് തീപിടുത്തമോ അപകടമോ ഇല്ലാതിരുന്നത്. ബൾബുകളും മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും നിരന്തരമായി ഇവിടെ കംപ്ലൈൻറ്റ് വരാറുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലേക്ക് സോളാർ പവർ കൊണ്ടുവരികയും ഇലക്ട്രിക്കൽ കാർ ചാർജർ പിടിപ്പിക്കുകയും എന്നിവയാണ് നമ്മൾ നടപ്പിലാക്കിയത്. ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് വളരെ പഴക്കം ചെന്ന ഒരു മെയിൻ ഫ്യൂസ് ബോർഡ് ആയിരുന്നു. ആദ്യം തന്നെ നമ്മൾ മാറ്റി കൃത്യമായ സ്പെസിഫിക്കേഷനിലുള്ള 3-phase DB ഇൻസ്റ്റാൾ ചെയ്തു. ആ DBയിൽ RCCV, SPD, MCV എന്നീ പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ കൃത്യതയോടെ നമ്മൾ ഫിക്സ് ചെയ്തു. അടുത്തതായി ഇവിടെ ഉണ്ടായിരുന്ന പഴയ തടിയുടെ മീറ്റർ പാനൽ മാറ്റി പുതിയ 3-phase meter box ഫിക്സ് ചെയ്തു. ആ മീറ്റർ ബോക്സിൽ 3-phase fuse യൂണിറ്റുകളും ഐസൊലേറ്ററും ഫിക്സ് ചെയ്തു. പിന്നീട് നമ്മൾ ചെയ്തത് പുതിയ ഒരു എർത്തിങ് സിസ്റ്റമായി. അതിനായി നമ്മൾ ഉപയോഗിച്ചത് 10 SWG കോപ്പറും സ്ട്രിപ്പുകളും ആയിരുന്നു. എർത്ത് കോമ്പൗണ്ടും ചാർക്കോളും ഉപയോഗിച്ച് എർത്ത് ബിറ്റ് നമ്മൾ ഫില്ല് ചെയ്തു. PVCയുടെ ഒരു എർത്ത് ചേമ്പറും നൽകി. അടിസ്ഥാനപരമായ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സേഫ്റ്റി ഉറപ്പാക്കി. അവർ പറയുന്നത് 3-pin plug മൂന്നാമത്തെ പ്ലഗിന്റെ അകത്ത് നിന്ന് പറഞ്ഞ വയർ അവിടെ ചുരുട്ടി വെച്ചേക്കായിരുന്നു. ഇങ്ങനെ ഇത്തരം അൺസേഫ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ എന്തെല്ലാം സേഫ്റ്റി എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം എന്നുള്ളത് മുതൽ സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഒരു പവറിനകത്ത് നിന്നും 3-phase ആയിട്ടുള്ള ഒരു പവറാക്കി മാറ്റുകയും അതിനുവേണ്ട എല്ലാത്തരം സേഫ്റ്റി എക്യുപ്മെന്റ്സ് കൊണ്ടുവരും. തേജസ് സോളാർ ആണ് ഇവിടെ സോളാർ പവറിന്റെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അതിന്റെ MD ബിജുഗോപി ഉണ്ട്, അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അപ്പൊ നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വയർ വഴിയാണ് നമ്മുടെ സോളാർ പാനലിൽ ഉൽപ്പാദിപ്പിക്കുന്ന DC ഇലക്ട്രിസിറ്റി നമ്മുടെ ഈ DC കമ്പൈനർ ബോക്സിലേക്ക് വരുന്നത്. നമുക്ക് താഴേക്ക് വരുന്നത് വയർ, ഇതിനകത്ത് DC വയറും ഇതിനകത്ത് എർത്തിൻ്റെതും സ്ട്രക്ചർ എർത്തിങ്ങും ഇതിന പിന്നെ ലൈറ്റിംഗ് അറസ്റ്റൻ്റ് ആണ്. ഈ DC വന്ന് നേരെ DC കമ്പൈനർ ബോക്സിൽ കയറുന്നു. കമ്പൈനർ ബോക്സിനകത്തുള്ള കമ്പോണൻസ് നിങ്ങൾക്ക് കാണാം. ഇത് ഫ്യൂസ്, ഇത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്, ഇത് ഒരു ABB ഐസൊലേറ്റർ ആണ്. ഈ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മേളിലെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ലൈറ്റനിങ്ങിന്റെ പ്രശ്നങ്ങളായിട്ടോ ഒക്കെ ഒരു ഓവർ വോൾട്ടേജ് വരുവാണെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സർജ് പ്രൊട്ടക്ഷൻ ഡിസിറ്റലിന്റെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. അത് ഒരു സ്ട്രിങ്ങിനും സെപ്പറേറ്റ് ഉണ്ട്. ഇത് ടോട്ടലി നമ്മുടെ ഇൻവെർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
പിന്നെ നമ്മൾ ഇൻവെർട്ടറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാണാം നിങ്ങൾക്ക് ഇത് ഇവിടെ വന്ന് കയറുന്നത് ഈ കമ്പനിയുടെ ബോക്സിൽ നിന്ന് ഡി സി വന്ന് കയറുന്നത് ഇൻവെർട്ടറിൽ കയറുന്നത് ഡി സി ആയിട്ടാണ്, അതിൽ നിന്ന് തിരിച്ചിറക്കുന്നത് എ സി ആയിട്ടാണ്. ഇവിടെ ഒരു നാല് ലൈറ്റ് കത്തിയിരിക്കുന്ന ഒരു ഡോങ്കിൾ കാണാം. ഇത് വൈഫൈ റിമോട്ട് മോണിറ്ററിംഗിന് വേണ്ടിയുള്ളതാണ്. ഇതിന്റെ ഡാറ്റ കംപ്ലീറ്റ്ലി സെർവറിലേക്ക് പോയിട്ട് ആ സെർവറിൽ നിന്നാണ് നമുക്ക് മൊബൈൽ ആപ്പ് ത്രൂ ഇതിന്റെ പെർഫോമൻസ്, ഇതിന്റെ ജനറേഷൻ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കൺസ്യൂമർക്കും കസ്റ്റമർക്കും ഇന്റഗ്രേറ്റർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഈ ഡോങ്കൾ സിസ്റ്റം. പിന്നെ അടുത്തത് ഈ കാണുന്നത് എ സി കമ്പനി ബോക്സ് ആണ്. അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ സർജ് പ്രൊട്ടക്ഷൻ ആണ് മെയിൻലി ഇത്. എക്സ്റ്റേണലി എ സി ലൈനിലേക്ക് അത് കെ സി ബോർഡിന്റെ ഗ്രിഡിൽ വരുന്ന ഓവർ വോൾട്ടേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ അറസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർ പോളിന്റെ സിറ്റൽ മേക്ക് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് വെച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോർ പോൾ ഐസൊലേറ്റർ ആണ്. പിന്നെ ഇതിന്റെ ആണ് അതായിട്ടുള്ള എ സി സൈഡിലുള്ള കർത്തിങ്ങിനുള്ള ബെഞ്ചും അതിന്റെ കണക്ഷൻസും എല്ലാമാണ് ഈ കാണുന്നത്. എർത്ത് സ്ട്രക്ചറാണ് ഇത് നേരെ നേരെ ചെല്ലുന്നത്. ഇതാണ് നമ്മുടെ ചേമ്പർ ഇട്ടേക്കുന്നത്. എർത്ത് ചേമ്പർ മൂന്നെണ്ണം ഉണ്ടാവും. ഒന്ന് ലൈറ്റിംഗ് അറസ്റ്റിന് വേണ്ടി സെപ്പറേറ്റ്, ഇതൊന്ന് ഡി സി എർത്തിങ്ങിന് വേണ്ടിയിട്ടൊന്ന്. അപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ കാണുന്ന മൂന്ന് കമ്പോണൻസിനെ പറ്റിയാണ്, ഡി സി കമ്പനർ ബോക്സ്, ഇൻവെർട്ടർ, എ സി കമ്പനർ ബോക്സ്. അവിടെ നിന്ന് വരുന്ന ഡി സിനെ അത് എ സി ആയി കൺവേർട്ട് ചെയ്ത് താഴെ കാണുന്ന ആ വയറിൽ കൂടി നേരെ നമ്മുടെ സോളാർ എനർജി മീറ്ററിലേക്ക് വന്ന് കയറുകയാണ്. ഈ സോളാർ എനർജി മീറ്ററിനാണ് ഒരു ദിവസം എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നത്, അതിനുള്ള റീഡിങ്സ് എടുക്കുന്നത്. അതാണ് സോളാർ എനർജി മീറ്റർ. ഇവിടെ നിന്ന് അതൊരു മാനുവൽ ഐസൊലേറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഐസൊലേറ്റർ മീൻസ് ഇതിനകത്ത് ഫ്യൂസസ് ആണ്. നമ്മളിത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സോളാറുമായിട്ടുള്ള കണക്ടിവിറ്റി എല്ലാം കട്ടായി പോകുന്നു. അവിടെ നിന്ന് ഇതിൽ നിന്ന് ത്രൂ ആയിട്ട് പിന്നെ വന്ന് സപ്ലൈ വന്ന് കയറുന്നത് നമ്മുടെ ബൈ ഡയറക്ഷൻ നെറ്റ് മീറ്ററാണ്. ഇതാണ് ബൈ ഡയറക്ഷൻ നെറ്റ് മീറ്റർ. ഈ നെറ്റ് മീറ്ററിലാണ് നമ്മൾ എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ച് കെ സി ബോർഡിലേക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും തിരിച്ച് നമ്മൾ സോളാറിന്റെ ജനറേഷൻ ഇല്ലാത്ത സമയത്ത് എത്ര യൂണിറ്റ് തിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും റീഡവ് ചെയ്യുന്നതാണ് ബൈ ഡയറക്ഷണൽ മീറ്റർ. ഇത്രയുമാണ് നമുക്ക് സോളാറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ്. വീടുകളിലെ വൈദ്യുതി ആണെങ്കിലും വാഹനങ്ങളിലെ വൈദ്യുതി ആണെങ്കിലും അപകടത്തിന്റെ ആധാര കാരണം ഷോർട്ട്കട്ടുകൾ തന്നെയാണ്. എല്ലാ ഷോർട്ട് സർക്യൂട്ടിന്റെ ആധാരം ഷോർട്ട്കട്ടുകളാണ്. സേഫ്റ്റി ഡിവൈസുകളെ ഷോർട്ട്കട്ട് ചെയ്ത് വൈദ്യുതി പ്രവഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം വലിയ തീപിടുത്തമോ വലിയ അപകടങ്ങളോ ആയിരിക്കും. ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തതിന് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേ സൈറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ സേഫ്റ്റി ഡിവൈസുകൾ പ്രവർത്തിച്ചതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. അതെന്താണെന്ന് ഈ വീഡിയോയുടെ തൊട്ടുപുറയിൽ കാണിക്കും. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഓവർ ചാർജിങ് മൂലം പൊട്ടിത്തെറിച്ച ഒരു അഡാപ്റ്ററിന്റെ ഉൾഭാഗമാണ്. ഈ കപ്പാസിറ്ററാണ് ഈ അഡാപ്റ്ററിൽ പൊട്ടിത്തെറിച്ച കമ്പോണന്റ്. ഈ വീട്ടിൽ നേരത്തെ ഈ കാണുന്നത് പോലെയുള്ള പഴയ ഫ്യൂസ് യൂണിറ്റുകൾ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. യാതൊരു വിധ വേറെ പ്രൊട്ടക്ഷൻ ഡിവൈസുകളും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നത് പോലെ എർത്ത് വേറെ വെറുതെ ബോർഡിനുള്ളിൽ സ്വിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടേക്കാണ് നമ്മൾ ഒരു ഡി ബിയും ആർ സി സി ബിയും എസ് പി ഡി തുടങ്ങിയ പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ ഇൻസ്റ്റാൾ ചെയ്തത്. അതിനാൽ ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പാകുകയും നമുക്ക് സർക്യൂട്ട് ഓഫ് ആകുകയും ചെയ്തു. ഇവിടെ ആർ സി സി ബി ട്രിപ്പായി സർക്യൂട്ട് ഓഫ് ആയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെയും അതേ സർക്യൂട്ടിലേക്ക് വൈദ്യുതി പ്രയോഗിച്ച് തീപിടുത്തം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഒരു വീടിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ടതും സേഫ്റ്റി ആവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വേണ്ടത്ര പരിഗണന നൽകാത്ത ഒന്നും ഇലക്ട്രിക്കൽ വയറിംഗ് തന്നെ. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കൊണ്ട് നമ്മൾ കൃത്യമായ ഒരു ഡിസൈൻ തയ്യാറാക്കി അത് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് നല്ലൊരു ഇലക്ട്രിക്കൽ വയറിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.